തീർച്ചയായിട്ടും നമുക്കും ഒരു പാഠം തന്നെയാണ്. യേശുനാഥനെ വിശ്വസിക്കുകയാണെങ്കിൽ അവിടുത്തെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് ആ സ്നേഹം നമ്മൾ എവിടെയായിരിക്കുന്നുവോ, നമ്മുടെ ജീവിത സാഹചര്യം എവിടെയായിരിക്കുന്നുവോ, ആ സാഹചര്യത്തിൽ ആ സ്നേഹം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വാഗ്ദാനം, യേശുനാഥന് വാഗ്ദാനം ചെയ്ത വാഗ്ദാനം, ആ ഉറപ്പ്, നിത്യജീവൻ യേശുനാഥനോട് കൂടി എപ്പോഴും ജീവിക്കുന്നുള്ള ആ ഉറപ്പ്, അതിൽ നമുക്കും ജീവിക്കാം. അങ്ങനെ ഒരു പാഠമാണ് ഈ അമ്മ നമുക്ക് നൽകുന്നത്. ആ അമ്മയുടെ മാതൃക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാം. ആ സ്നേഹം മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്കും സാധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിന് നിത്യാനന്ദത്തിന്റെ തുറമുഖത്തെ സുരക്ഷിതമായി എത്തിച്ചേരുവാൻ പശുത്ത ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാഗത്തായ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാന വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പോർക്കുന്നതിനുമായി മിശിഹായി, നിന്റെ ദാസിയുടെ പാപങ്ങൾ പോർക്കുകയും ഇവരുടെ ബന്ധു കുടുംബങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും കരുണയങ്ങളെ അനുഗമിക്കുകയും നിരയാധിക പാപങ്ങൾ മായ്ച്ചുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആകാശത്തിലും ഭൂമിയിലും സ്തുത്രങ്ങളാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആകുന്നു. ജീവന്റെ മനത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണോ ദിവസം ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടനെ അധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവത്തിനെ പ്രവേശിപ്പിക്കുമാറാവട്ടെ. പരേതയുടെ ഏഴാം ചരമദിനത്തിന്റെ തിരുത്തലം തേടി ദൈവത്തോട് എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി കിട്ടുന്നൊപ്പമുണന്നിട കരയുന്നോ നിങ്ങൾ
ഹിന്ദിനായി ഞാനും സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റിന്നൊപ്പമുണർന്നിടാ ോ
പ്രവർത്തിക്കുകയാണ്. ജീവിതകാലത്ത് സൽപ്രവർത്തികളാൽ ദൈവത്തെ പ്രസാദിച്ചയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ആളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ആളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. പൈതൃകമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നതിനുള്ള നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ധാരണ ഞങ്ങൾ ശരീരങ്ങളെ നീ മഹത്വം അണിയിക്കുന്നു. ഇവരെയും മരണത്തിലെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ സഹോദരി അന്വേഷിക്കുകയും മനവിധേയരാക്കുകയും മനുഷ്യ ഉയർപ്പിച്ച് അക്ഷരാക്കുകയും ചെയ്തു ആഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ മനുഷ്യവരെ ഉയർപ്പിക്കുന്നവരെ മാർഗ നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സംഗീതം നിന്നെ വിളിക്കട്ടെ. മത്തല മറിയ മണിഞ്ഞൊരുമ
ഞാനും കർത്ത
കർത്താവേ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. കർത്താവെന്നിലുതിർത്തൊരനുഗ്രഹ വർഷങ്ങൾക്കായി എന്തൊരു പ്രത്യുപകാരം നൽകാൻ കഴിയുമെനിക്ക്. കർത്താവെന്നിലുതിർത്തൊരനുഗ്രഹ വർഷങ്ങൾക്കായി എന്തൊരു പ്രത്യുപകാരം നൽകാൻ കഴിയുമെനിക്ക്. രക്ഷാചഷകം കയ്യിലെടുത്തു നടക്കും ഞാനെൻ കർത്താവിൻ പാവന നാമം ചൊല്ലി വിളിക്കും ഞാൻ. രക്ഷാചഷകം കയ്യിലെടുത്തു നടക്കും ഞാനെൻ കർത്താവിൻ പാവന നാമം ചൊല്ലി വിളിക്കും ഞാൻ. കഷ്ടതകം നടുവിൽ ഞാനെൻ നോദിയ വേളയിലും മാമക ശരണം വയ്ക്കുകയായി ഞാൻ. കർത്താവേ നിൻ സകല ജനങ്ങൾക്കിടയിലിരുന്ന് ഒന്നൊഴിയാതെന്നുടെ നേർച്ചകൾ കാഴ്ചയണയ്ക്കും ഞാൻ. കർത്താവേ നിൻ സകല ജനങ്ങൾക്കിടയിലിരുന്ന് ഒന്നൊഴിയാതെന്നുടെ നേർച്ചകൾ കാഴ്ചയണയ്ക്കും ഞാൻ. വിശ്വാസത്തിൽ ജീവിപ്പോരുടെ മരണം പാർത്താൻ നാഥൻ തന്നുടെ ദൃഷ്ടിയിലേറെ അമൂല്യമതാമല്ലോ. വിശ്വാസത്തിൽ ജീവിപ്പോരുടെ മരണം പാർത്താൻ നാഥൻ തന്നുടെ ദൃഷ്ടിയിലേറെ അമൂല്യമതാമല്ലോ. കഷ്ടതൻ നടുവിൽ ഞാനെന്നോദിയ വേളയിലും കർത്താവേ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതില്ല.